ഹാലേലൂയ. സന്തോഷത്തോടെ പറയാം ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്നത്തെ ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവം തന്ന കൽപ്പനകളെക്കുറിച്ചൊക്കെയുള്ള ഒരു പുനർവിചിന്തനമാണ് നിയമാവർത്തന പുസ്തകം. മോശ ഓർക്കുകയാണ് ദൈവം എന്തൊക്കെയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ. മോശ ഇത് പറയുകയാണ്, കർത്താവ് നമ്മുടെ മുൻപിൽ രണ്ട് കാര്യങ്ങൾ വച്ചിരിക്കുന്നു. ഒന്ന് ജീവൻ, മറ്റൊന്ന് മരണം. ദൈവം എന്തിനാണ് നമ്മുടെ മുൻപിൽ ജീവനും മരണവും വെച്ചത്? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പോലും, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം നമ്മുടെ മുൻപിൽ തിന്മയും നന്മയും വെച്ചിട്ട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം ഇതാ ഏദൻ തോട്ടത്തിൽ അതിന്റെ ഒത്ത നടുക്ക് നല്ലൊരു മരം സ്ഥാപിച്ചിട്ട് പറയുകയാണ്, നിന്റെ ചോയ്സാണ്, തിന്നാതിരിക്കുക. തിന്നാൽ മരണം, തിന്നില്ലെങ്കിൽ ജീവൻ. ജീവനും മരണവും നമ്മുടെ മുൻപിൽ വെച്ച് തരുന്ന ദൈവത്തിന്റെ കാരുണ്യം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചോദിക്കാം, എന്തിനാണ് ഇങ്ങനെ രണ്ടും വെച്ചിരിക്കുന്നത്? നമുക്ക് ഒന്ന് വെച്ചാ പോരെ? ജീവൻ മാത്രം മുമ്പിൽ വെച്ചാ പോരെ? മരണവും കൂടി അതിന്റെ ഇടയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. നന്മയും തിന്മയും വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അങ്ങനെയാണെങ്കിൽ നന്മ മാത്രം വെച്ചാ പോരെ? എന്തു പറയുന്നു? ദൈവം ചെയ്തത് തെറ്റായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവവും മരണവും ജീവനും വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ നമുക്ക് വിലയുള്ള രക്ഷ തരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉദാഹരണം ഇങ്ങനെ പറയാം, പള്ളിയിൽ വരാനും വരാതിരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? പള്ളിയിൽ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ടി വി കാണാം. പള്ളിയിൽ വന്നിട്ടും വേണമെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കാം. ഇതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം. പള്ളിയിൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട്, വരാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വരാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഞാനിതാ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആ തീരുമാനത്തിന് വിലയുണ്ടാകുന്നു. എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല, പോയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിലും വേണ്ടെങ്കിലും പോകുന്നു. അപ്രകാരം ഒരു പോക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? വിലയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വില തരാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണത്തിന്, പട്ടി ആരെങ്കിലും പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോ കുറച്ചു, ഓ പട്ടി നല്ല പുണ്യമുള്ള പട്ടിയാണെന്ന് ആരെങ്കിലും പറയോ? വിശുദ്ധനായ പട്ടി ഇല്ല, അതിനൊരു പുണ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് നല്ല റബ്ബറൊക്കെ നട്ട് നല്ല തോട്ടം, നല്ല ഉഷാറായിട്ട് റബ്ബറിന്റെ തടിയൊക്കെ വെച്ചു, പാലൊക്കെ ഉണ്ടായി, ഓ നല്ല വിശുദ്ധനായിട്ടുള്ള റബ്ബർ തടി എന്ന് നമ്മൾ പറയില്ല. അതിന്റെ സ്വാതന്ത്ര്യമല്ല, നമ്മുടെ ചോയ്സ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത ഒരു നന്മ പ്രവൃത്തിക്ക് പുണ്യമുണ്ടാകുന്നത്, വിലയുണ്ടാകുന്നത്. അത് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു, അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തു, ആ നന്മ ചെയ്തു. അപ്പോൾ നമുക്ക് വിലയുള്ള രക്ഷ ലഭിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഇപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദൈവം നമ്മുടെ മുൻപിൽ മരണവും ജീവനും നന്മയും തിന്മയും എന്തിനാണ് വെച്ചതെന്ന് നമുക്ക് വിലയുണ്ടാകാൻ വേണ്ടിയാണ്.
നന്മ മാത്രം ചെയ്യാനാണ് നമുക്ക് അനുവാദമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് വിലയില്ല എന്ന്. അടുത്തതിലേക്ക്. ഇനി ജീവൻ എപ്രകാരം നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും? നിനക്ക് മരണം വേണോ ജീവൻ വേണോ? ഒരു പയ്യനെയും കൊണ്ട് അമ്മ വന്നു, എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവൻ ഭയങ്കര ഉഴപ്പനാണ്, ഇവന് ദുശീലങ്ങളാണ്, കഞ്ചാവാണ്, വെള്ളമടിയാണ്, കറങ്ങി നടപ്പാണ്, അങ്ങനെ അനുസരണക്കേടാണ്, വീട്ടിൽ കുരിശു വരക്കാൻ വിളിച്ചാൽ വരില്ല, രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെയാണ് കയറി വരുന്നത്, എന്നിട്ട് തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കും, ഇഷ്ടമുള്ളപ്പെഴുന്നേക്കും, അതുപോലെ ഇങ്ങനെ നടക്കും, എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കേറും, ഇതുപോലെ ഇവൻ കറങ്ങി നടക്കാണ്. എങ്ങനെയോ പറഞ്ഞു അവനെ കൊണ്ടുവന്നാണ്, എന്തോ പറഞ്ഞു കൊണ്ടുവന്നാണ്. അപ്പോ അവനോട് അച്ഛൻ, അച്ഛൻ ഇത്രമാത്രം വഴപ്പി നടക്കുന്ന പയ്യനോട് നമ്മളെന്ത് ചോദിക്കാനാണ്? അച്ഛൻ അവനോട് സ്നേഹപൂർവ്വം ചോദിച്ചു, മോനെ നിനക്ക് ജീവിക്കണോ മരിക്കണോ? അതി കുറച്ചൊന്നും ചോദിക്കാനില്ലല്ലോ. അപ്പോ ജീവിക്കണോ മരിക്കണോ? അവൻ അധികം മൈൻഡ് ചെയ്യാതെ ഒരു ഉത്തരം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ജീവിക്കണോ മരിക്കണോ എന്ന് വല്ലവരും പറയോ? നമ്മൾ ആരെങ്കിലും മരിക്കണോ എന്ന് പറയോ? ഇല്ല. അപ്പൊ അച്ഛൻ വീണ്ടും ചോദിച്ചു, മോനെ നിനക്ക് ജീവിക്കണോ മരിക്കണോ? പാവം വീണ്ടും പറഞ്ഞു, മരിക്കണോന്ന് വല്ലവരും പറയും. ശരി. ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും അവൻ വന്നു, കൈയും കാലൊക്കെ ഏകദേശം ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, അച്ഛ എന്തോ എനിക്ക് ജീവിക്കണം. അപ്പൊ ഉത്തരം കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ 2 ആക്സിഡന്റ് ഉണ്ടായപ്പോ കറക്റ്റ് ഉത്തരം കിട്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ജീവിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ദൈവം നമുക്കൊരു വഴി തുറന്നു തരികയാണ്. എന്താണ് ആ വഴി? നിനക്ക് ജീവിക്കണമെങ്കിൽ നീ കൽപ്പനകൾ പാലിക്ക. നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന കൽപ്പനകൾ ഇതാ, അത് നിന്റെ മുൻപിലുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്ക. സ്നേഹിച്ചാൽ നിനക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നിനക്ക് മരിക്കാം. നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക. സ്നേഹിച്ചാൽ നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് മരിക്കാം. നിനക്ക് ജീവിക്കണോ മരിക്കണോ? ജീവിക്കണമെങ്കിൽ കൽപ്പനകൾ പാലിക്ക. നിന്റെ മുൻപിൽ അതാ തിന്മയും നന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ മുൻപിൽ ഇതാ ആസിഡ് ഇരിക്കുന്നു. ഈ ആസിഡ് കുടിക്കണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കണം? ആസിഡ് കുടിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കുടിക്കാം. പക്ഷേ കുടിച്ചതിന് ശേഷം ഇവിടെ പൊള്ളണോ വേണ്ടയെന്ന് ആര് തീരുമാനിക്കും? ആസിഡ് തീരുമാനിക്കും. ഇതാ ഇവിടെ തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീയുണ്ട്. തീയിൽ പിടിക്കാനും പിടിക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വ്യഭിചാരം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരുപക്ഷെ നിന്റെ കയ്യിൽ നിന്റെ ശക്തിയുണ്ട്. പക്ഷേ തീയിൽ പിടിച്ചതിന് ശേഷം ഇത് പൊള്ളാതിരിക്കട്ടെ എന്ന് പറയാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ. സുവിശേഷത്തിൽ ഇതാ ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് കൃത്യതയുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും സംഭവിക്കുമെന്നല്ല ഈശോ തന്റെ സഹനത്തെ കുറിച്ച് പറയുന്നത്. അവരൊരു പക്ഷേ ഞാൻ ജെറൂസലേമിലേക്ക് പോകുമ്പോ ആരെങ്കിലുമൊക്കെ വട്ടം കൂടി എന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്, അവരെന്നെ ക്രൂശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമല്ല ഈശോയുടെ പ്രവചനം. ഞാനിതാ പോവുകയാണ്, ജെറൂസലേമിൽ വെച്ച് ജനപ്രമാണികളും പുരോഹിതരും നിയമജ്ഞരുമെല്ലാം കൂടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ മനുഷ്യപുത്രനെ മരണത്തിന് വിധിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഈശോ ഇതാ കുരിശെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോ എന്തിനു വേണ്ടിയാണ് കുരിശെടുത്തത്?
പിതാവിന്റെ ഹിതം നിറവേറ്റണം. എന്റെ ഹിതമല്ല, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറപ്പെടണം. ഞാനിതാ കുരിച്ചെടുക്കാൻ പോവുകയാണ്. എന്തിന്റെ കുരിച്ച്? ലജ്ജാകരമായ കുരിച്ചാണ്. കുരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോ മുമ്പിൽ എന്താണുള്ളത്? കുരിച്ചു വഹിക്കുന്നവന്റെ മുൻപിൽ എന്താണുള്ളത്? മുൻപിൽ മരണമാണുള്ളത്. കുരിച്ചു വഹിച്ചുകൊണ്ട് പോകുമ്പോ തൊട്ടു മുൻപിൽ മരണമാണുള്ളത്. മരണത്തിന്റെ അപ്പുറത്ത് മഹത്വമാണുള്ളത്. അപ്പോ ഈശോ പറഞ്ഞു, ഞാൻ മരണത്തിന്റെയും മഹത്വത്തിന്റെയും കുരിച്ചു വഹിക്കാൻ വേണ്ടി പോകുന്നു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശെടുത്ത് പുറകെ വരട്ടെ. എന്ന് പറഞ്ഞാൽ മുന്നിൽ മരണം കണ്ട്, മുന്നിൽ നഗ്നത കണ്ട്, മുന്നിൽ വേദന കണ്ട്, മുന്നിൽ ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങൾ, സഹനങ്ങൾ, നഷ്ടങ്ങൾ കണ്ട് എന്റെ പിറകെ വരട്ടെ. അവൻ എന്തു സംഭവിക്കും? എനിക്ക് വേണ്ടി അവൻ തന്നെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോ അവൻ ജീവൻ നേടും. പ്രിയപ്പെട്ടവരെ, സ്വയം നഷ്ടപ്പെടുത്തുന്നവരാണ് ജീവൻ നേടുന്നതെന്ന് ചുരുക്കം. സെൽഫി എടുത്തുകൊണ്ട് നടക്കുന്നവരല്ല ജീവൻ നേടുന്നത്. എല്ലാവർക്കും ഇപ്പോ തിരക്കാണ്. എന്തിനു വേണ്ടിയാണ് തിരക്ക് കൂട്ടുന്നത്? സെൽഫി എടുക്കണം. ഇപ്പൊ അച്ഛനെ കണ്ടു കഴിഞ്ഞാലും ഒറീസയിൽ പോയപ്പോഴാണോ, അച്ഛ ഒന്ന് നിൽക്കണേ, ധ്യാന അൾത്താരയിലേക്ക് നടന്നുകൊണ്ട് പോകും. ധ്യാനം പ്രസംഗത്തിന് സമയമായി, അൾത്താരയിലേക്ക് നടന്നു പോയി. അച്ഛ ഒരു മിനിറ്റ്, അച്ഛ ഒന്ന് നിൽക്കണേ, എന്ത് പറ്റിയടാ, ഒന്ന് സെൽഫി എടുക്കട്ടെ എന്ന്. സെൽഫി എടുക്കാനുള്ള, അതായത് പ്രിയപ്പെട്ട, അതൊരു സംസ്കാരമാണ്. എന്ത്? സെൽഫിയുടെ സംസ്കാരം. എനിക്ക് വേണ്ടി എല്ലാം, എന്റെ സുഖം, എന്റെ ഇമേജ്, എന്റെ പണം, എന്റെ സ്വാർത്ഥത, ഞാനെന്നും എനിക്കെന്നുമുള്ള ഒരു സംസ്കാരം. ഇങ്ങനെ അതെപ്പോഴും ഉണ്ട് മനുഷ്യന്റെ ഉള്ളിൽ. അതിങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ട്രിപ്പ് പോവുകയാണ്. എന്തിന്റെ ട്രിപ്പ്? ഈശോയുടെ പിറകെ അനുഗമിക്കാനൊന്നുമല്ല. ഒന്ന് ഒരുത്തിനോട് ചോദിച്ചു, മോനെ നീ വണ്ടിയൊക്കെ മേടിച്ചില്ലേ, ഇനി എന്ത് ചെയ്യണം? ഒന്ന് ഹിമാലയം വരെ പോണോന്ന്. 1.5 ലക്ഷം രൂപയുടെ, 1.5-2.5 ലക്ഷം, എത്ര രൂപ, വലിയ വിലയുടെ വലിയ ബൈക്കാണ്. വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ആഗ്രഹമാണ് ഹിമാലയം വരെ പോണോ. കർത്താവ് ഈശോ മിശിഹായുടെ പിറകെ കാൽവരി പോകുന്നതല്ല, ട്രക്കിങ്ങിന് പോണോ. വേറെ അതിൽ വാക്കുണ്ടോന്ന് അറിയാൻ പാടില്ല, പോവാണ്. ആരുടെ സുഖം തേടിയുള്ള യാത്രയാണ്? ഒന്ന് സിംഗപ്പൂര് പോണം, ഒന്ന് മലേഷ്യ പോണം, പോട്ടെ. പ്രിയപ്പെട്ടവരെ, ആരുടെ സുഖം തേടിയുള്ള യാത്രയാണ്? ഹോട്ടലിൽ പോണം, പോട്ടെ. ടൂറിന് പോണം, പോട്ടെ. ആരുടെ സുഖം തേടിയുള്ള യാത്രയാണ്? ഷോപ്പിങ്ങിന് പോണം. ഈശോ പറഞ്ഞു, സ്വന്തം ജീവൻ നേടാൻ വേണ്ടി പരക്കം പാച്ചിലില്ലേ, സുഖം തേടിയുള്ള യാത്രയാണ്. ആരുടെ സുഖം? സ്വന്തം സുഖം തേടിയുള്ള യാത്രകൾക്ക് വേണ്ടി മുടക്കുന്ന പണത്തിന് കണക്കില്ല. കുഞ്ഞുമക്കൾക്ക്, 10-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 5 ദിവസത്തെ ടൂറാണ്. ഈ ടൂറില്ല എങ്കിൽ അയ്യോ, കൊച്ചുമക്കളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യില്ല. ഇപ്പൊ 1 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരോട് ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ജീവൻ തന്നെ ഇങ്ങനെ നേടാൻ വേണ്ടി പരക്കം പാഞ്ഞോ, നിങ്ങളത് നഷ്ടപ്പെടുത്തും. യു വിൽ ലൂസ് ഇറ്റ്. എനിക്ക് പരമാവധി വസ്ത്രങ്ങൾ കൂട്ടിവെക്കണം. എന്റെ വീട്ടിൽ ആവശ്യമില്ലെങ്കിലും വീണ്ടും വീണ്ടും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, വീണ്ടും ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് കൊണ്ടുവരണം. അവിടെ നിന്ന് വാങ്ങിക്കണം, ഇവിടെ നിന്ന് വാങ്ങിക്കണം. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പോരാ. അപ്പത്തേക്ക് നമുക്ക് ഓർഡർ ചെയ്യാം, ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക, ഭക്ഷണം വരും, അതും കഴിക്കുക, മറ്റേത് കളയുക, ഇതിൽ നിന്നും പകുതി കളയുക. അങ്ങനെ ഒരു ജീവിതമാണ് സുഖം തേടിയുള്ള യാത്രയോട് ഈശോ പറയുകയാണ്. സ്വന്തം ജീവൻ നേടാൻ വേണ്ടി ഓടുന്നവർ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി
സ്വയം പരിത്യജിക്കുന്നവൻ അത് നേടിയിരിക്കും. നിങ്ങൾ യേശുവിനെ പ്രതി ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉപേക്ഷിക്കുന്നവരുണ്ട്, ഇതൊന്ന് കഴിയട്ടെ ഇതൊന്ന് കഴിയട്ടെ ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും 4 മണിയായി, അപ്പൊ ഭക്ഷണം ഉപേക്ഷിച്ചു. അതിനെക്കുറിച്ചല്ല, സ്റ്റേഡിയത്തിൽ ഒരു കളി കാണാൻ പോകുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കും, കാരണം അവിടെ എഴുന്നേറ്റ് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട്. യേശുവിനെ പ്രതി നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അതിന് വിലയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഈശോ പറയുകയാണ്. ഞാൻ പോകുന്നത് പോലെ എന്റെ പിറകെ വരാൻ ഇതാ നിനക്ക് ഞാൻ ഒരു ചാൻസ് തരുന്നു. അത് കൂടുതലായി ധ്യാനിക്കാനുള്ള ഒരു നൊയമ്പ് കാലമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വയം ജീവൻ പരിത്യജിച്ച് ഈശോ മിശിഹ വാഗ്ദാനം ചെയ്യുന്ന ജീവന്റെ സമൃദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ഈ നൊയമ്പ് കാലം നമുക്ക് കൃപ തരട്ടെ, ശക്തി തരട്ടെ. കണ്ണുകളടക്കം. ഇതാ എന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്. എനിക്ക് ഈശോയെ പ്രതി സ്വയം പരിത്യജിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ സ്വാർത്ഥതയുടെ കൂനകൾ കൂട്ടാം. ഈശോയെ, നീ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആത്മപരിത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്ക. നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ സ്വന്തമാക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾ ഇന്ന് ഈ സായം സന്ധ്യയിൽ ധ്യാനിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ ഇടവരുത്തണമേ. വചനം ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ, ഞങ്ങളുടെ മാംസം വചനമായി മാറട്ടെ. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് യേശുനാമം വിളിക്കാം. ഈശോയേ.